താവിയത്തർ എന്ന് വിളിക്കുന്ന ഇവിടം ആന്റി ഗ്രാവിറ്റി ഏരിയയാണ്. അതായത് ഗുരുത്വാകർഷണത്തിന് നേർ എതിർശക്തിയുള്ള പ്രദേശം. ഉദാഹരണത്തിന്, ഇവിടെ ഇറക്കത്തിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ സാധാരണ ശക്തിയിൽ താഴോട്ട് നീങ്ങില്ല. ലോകത്തിലെ ഇത്തരത്തിലുള്ള ഏതാനും സ്ഥലങ്ങളിൽപ്പെട്ടതാണിതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സലാലയിലെ കടൽത്തീര പ്രദേശമായ മുക്സയിൽ കാഴ്ചകളുടെ ഉത്സവമാണ് എപ്പോഴും. കരയും കടലും കാറ്റുമൊക്കെ ചേർന്നൊരുക്കുന്ന അത്ഭുത കാഴ്ചകൾ. കുത്തനെയുള്ള കുന്നിൻ ചെരുവിൽ പ്രകൃതി വെട്ടിയുണ്ടാക്കിയ ഗുഹകളും ആർച്ചുകളും. ഒമാനിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഇവിടെ ധാരാളം പേർ എത്തുന്നുണ്ട്. അധികവും അറബികൾ തന്നെ. മർനീഫ് ഗുഹകളെന്നറിയപ്പെടുന്ന ഈ പർവ്വത ചെരുവിൽ നിന്നുള്ള കടലിന്റെ കാഴ്ച ഹൃദയഹാരിയാണ്. വീശിയടിക്കുന്ന കാറ്റിനും തിരമാലകൾക്കും രൗദ്രഭാവമാണെങ്കിലും അവ സൃഷ്ടിക്കുന്ന വിസ്മയങ്ങൾ അനുപമമാണ്. യുഗങ്ങളായുള്ള ഈ പ്രക്രിയയാണ് ചുറ്റുഭാഗത്തുള്ള പർവ്വതക്കെട്ടുകളിൽ കവിത രചിച്ചിരിക്കുന്നത്. കടലിനോട് ചേർന്നുള്ള പ്രകൃതിദത്തമായൊരു വാട്ടർ ഫൗണ്ടൻ സന്ദർശകരെ ഹരം കൊള്ളിക്കുന്നു. തിരമാലകളുടെ ശക്തിയിൽ പാറക്കെട്ടിലെ ദ്വാരത്തിലൂടെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറുന്നതാണിത്. ഈ വെള്ളത്തിൽ നനയുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളാണ് ഇവിടം ഏറെ ആസ്വദിക്കുന്നത്. ടൂറിസ്റ്റുകൾക്കായി പരിമിത സൗകര്യങ്ങളെ ഒരുക്കിയിട്ടുള്ളൂവെങ്കിലും മുക്സയിൽ അവർക്ക് മടുപ്പുണ്ടാക്കുന്നില്ല. ഇവിടെ വന്നു മടങ്ങുമ്പോൾ ഓർമ്മകൾ മാത്രം കൊണ്ടുപോവുകയെന്ന ഒമാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിലെ കാൽപ്പനികത മനസ്സിലേക്ക് നിറയ്ക്കുന്ന കാഴ്ചകളാണിങ്ങും.
يا قلب وحد واترك الخلائق وكل بمولاك الكريم. സലാലയിൽ നിന്നും 40 കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന കോറൂറി സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പേറുന്ന തുറമുഖമാണ്. സുലൈമാൻ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ബൽക്കീസ് രാജ്ഞിയുമായി ബന്ധപ്പെട്ട തുറമുഖമാണിതെന്ന് ചരിത്രം പറയുന്നു. കടൽ തീരത്തെ അല്പം ഉയർന്ന സ്ഥലത്ത് തകർന്നടിഞ്ഞ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം. അധികം പഴക്കമില്ലാത്ത ഒരു പള്ളിയുടെ നശിച്ചുപോയ ഭാഗങ്ങളും ഇവിടെയുണ്ട്. പുരാതന കാലത്ത് അറേബ്യൻ തീരത്തെ ഏറ്റവും പ്രബലമായ തുറമുഖ പട്ടണമായിരുന്നു ഇത്. ധാരാളം സുരക്ഷാ വഴികളും ടവറുകളും ഉണ്ടായിരുന്നത്രേ ഇതിന്. മണ്ണു മൂടിയിരുന്ന പ്രധാന ഭാഗങ്ങളെല്ലാം ഇന്ന് പുരാവസ്തു വിദഗ്ധർ വീണ്ടെടുത്തിരിക്കുന്നു. കോട്ടയുടെ ചുറ്റുമുള്ള തടാകം ഈ പ്രദേശത്തിന് തന്ത്രപ്രധാനമായ സ്ഥാനം നൽകി. കടൽക്ഷോഭമോ കടൽക്കൊള്ളക്കാരുടെ ശല്യമോ ഇല്ലാതെ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ ഇത് സൗകര്യമൊരുക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പത്തേമാരികൾ ഈ തീരത്തണഞ്ഞു. ഇന്ത്യയിൽ നിന്ന് പരുത്തിയും സുഗന്ധദ്രവ്യങ്ങളും എണ്ണയുമായി എത്തിയ വ്യാപാരികൾ കുന്തിരിക്കവുമായി തിരിച്ചുപോന്നു. എത്ര കാലം വേണമെങ്കിലും സുരക്ഷിതമായി കപ്പലുകൾക്ക് നങ്കൂരമിടാൻ സൗകര്യമുള്ളതിനാൽ കോറൂറി വളരെ പെട്ടെന്നാണ് അന്താരാഷ്ട്ര പ്രശസ്തമായത്. ൾ